ഹായ് എല്ലാവർക്കും ബിജീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വ്ളോഗ് ഇടാൻ പോകുന്നത്, കഴിഞ്ഞ വ്ളോഗിൽ എനിക്ക് അത് മുമ്പോട്ടുള്ള വ്ളോഗിനേക്കായി ഒത്തിരി ലൈക്കും അതുപോലെ കമന്റ്സും, അതൊന്നും നല്ല നല്ല കമന്റ്സുകൾ എനിക്ക് കിട്ടി. ഒത്തിരി ഹാപ്പിയാണ് ഞാൻ കേട്ടോ. അതുപോലെ ഈ വ്ളോഗിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തോ വെച്ചാൽ കമന്റ് ഇടണേ. അതുപോലെ എന്നോട് രണ്ടുപേര് ഹായ് പറയാൻ പറഞ്ഞു. അതിൽ ഒന്ന് സത്യം പറഞ്ഞ ഐഷു ഷേൻ എന്ന് പറയുന്ന കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഹായ് പറയണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന്. സത്യം മോളെ അവസ്ഥ ഞാൻ അങ്ങ് മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇന്ന് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കൊക്കെ ഹായ്. ആ ബ്ലോഗിന്റെ താഴെ ഞാൻ ഇങ്ങനെ എന്റെ ബ്ലോഗ് ഏതാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ട് ഇങ്ങനെ എഴുതി വെച്ച ആർക്കൊക്കെ ഹായ് പറയണമെന്നുള്ളത്. ഐഷു ഷേറിന് പ്രത്യേക ഒരു ഹായ് മോളെ ഞാൻ അന്ന് പറയാത്തതിന് ക്ഷമിക്കുക, മനഃപൂർവ്വം അല്ല, അത് മറന്നു പോകുന്നതുകൊണ്ട്. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ബേബി റോയി, അത് പൂനെയല്ല, ബേബി റോയിക്കും ഈ ഹായ്. ഇന്ന് നമുക്കൊരു കൊച്ചൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അതിന് ലഞ്ചും പിന്നെ ഒരു ഡിന്നറും പിന്നെ കൊച്ചു കൊച്ചു കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ കമന്റിൽ. എനിക്കത് വളരെ സന്തോഷം കേട്ടോ. ഇനി നമുക്ക് വ്ളോഗിലോട്ട് പോകാം. പോൾമോന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് ഹിന്ദിയിലാ, അത് ഞാൻ ഇടുന്ന വീഡിയോ അവൻ കട്ടാക്കി ഇടുന്നേ ഉള്ളു, അവന്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ വേണോന്ന് പറഞ്ഞതുകൊണ്ട്. അത് ഭാഷ അറിയാത്തവരും ഒന്ന് പോയി കാണാനാണ് അവൻ പറയുന്നത്. ഇനി നമുക്ക് വ്ളോഗിലോട്ട് പോകാം. രാവിലെ ഇപ്പൊ സമയം ഒരു 8:30 കഴിഞ്ഞു. കുറേ നാളായില്ലേ നമ്മൾ നമ്മുടെ ഗാർഡൻ ഒക്കെ കണ്ടിട്ട്. പുള്ളിക്കാരൻ അതുപോലെ അയാളുടെ ജോലി ഏറ്റെടുത്ത് അയാൾ ചെയ്യുന്നുണ്ട്, വെള്ളമൊക്കെ അഴിക്കുന്നുണ്ട് ഈ പൈപ്പും കൊണ്ട്. ഇപ്പം നല്ല പച്ചപ്പായിട്ട് കിടക്കുക നമ്മുടെ ഈ ഗാർഡനൊക്കെ. രാവിലെ ഒരു ചെറിയ തണുപ്പുണ്ട്. ഇപ്പം ചില സമയത്ത് രാത്രി ഒരു കുറച്ച് കഴിയുമ്പം നല്ല തണുപ്പ് വരും, പിന്നെ രാവിലെ നല്ല ചൂടുമായിരിക്കും. മക്കളുടെ ക്ലാസ് നടക്കുന്നുണ്ട് അവിടെ. ആ സമയത്താണ് ഈ കൊതുകിന് പുകയടിക്കുന്നവർ വന്നത്. പ്രൈസമ്മോൻ ഓൺലൈൻ ക്ലാസ് ആകുമ്പം അവർക്ക് എന്തും നടക്കുമല്ലേ. അവൻ ഓടി കാണാനായിട്ട്. അവൻ വേന്ദ്രൻ, അവൻ ക്യാമറ ഓഫാക്കി വെച്ചിട്ട ടീച്ചർ അവൻ കാണാതിരിക്കാൻ ഓടിയത് ജനലിൻ്റെ അവിടെ. എനിക്ക് തന്നെ ഇത് കാണാനൊരിഷ്ടമാണ്. പിന്നെ കൊച്ചുങ്ങളെ ഇട കാര്യം പറയണോ, ഇവിടെ ഇപ്പോൾ 4th floor വരെ ആ പുക കയറിയിട്ടുണ്ട്. ചിലപ്പം താഴെയുള്ള കൊതുകുകളൊക്കെ മേളിലോട്ട് കയറുന്ന അവസ്ഥയാണ്. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു മോനെ കുറച്ച് നേരം കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോയി ക്യാമറ ഓണാക്കാൻ, അല്ലെങ്കിൽ ടീച്ചർ ചോദിക്കും പ്രൈസൻ എവിടെ പോയെന്ന്. ആൾക്കാർ അതിലെ കൂടെ നടക്കുന്നത് കണ്ടിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്നത് പോലുണ്ട്. അവരെ അങ്ങനെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഞാനും കുറച്ച് നേരം അവിടെ നിന്ന് പുകയൊക്കെ അടിക്കുന്ന കണ്ടിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ എല്ലാം പാതമ്പ്ര എല്ലാം വൃത്തികേടായിട്ട് കിടക്കുക. എത്ര ആണെങ്കിലും വൃത്തികേടാവും, നമ്മളെത്ര സൂക്ഷിച്ചാലും വൃത്തികേടാവും. ചിലപ്പം ധൃതിക്ക് വെക്കുമ്പോൾ പാല് വീഴും, ചായ വീഴും, അങ്ങനെ അതെല്ലാം ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷമാണ് ഉച്ചയ്ക്കുള്ള പരിപാടികൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ രാവിലത്തെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. ഇന്നാണെങ്കിൽ പിന്നെ ഇപ്പം കിട്ടിയ അരിയാണെങ്കിൽ ഭയങ്കര വേവുള്ള അരിയാണ്, അതുകൊണ്ട് ഞാനത് ആദ്യം ഒന്ന് തിളപ്പിച്ചിടും. രാവിലെ അങ്ങ് അരിയാണ് ഇടുന്നത്, തിളപ്പിച്ചിടും, പിന്നെ അത് പിന്നെ ഓഫാക്കിയിട്ടിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഞാൻ തിളപ്പിച്ചിടും. അത് ചൂടൊക്കെ മാറി, ആദ്യം നമ്മൾ ചൂടോടിരിക്കുമ്പോൾ അത് ഇച്ചിരി വെന്തതായിട്ടിരിക്കും, പിന്നെ അത് തണുത്ത് കഴിയുമ്പം വീണ്ടും അത് കല്ല് പോലെ ആവും. അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് ഞാൻ ഇച്ചിരി കൂടുതൽ അരി ഇടും. കാരണം പിറ്റേന്ന് അഥവാ ചോറ് വേവാൻ ലേറ്റാവുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഉച്ചയ്ക്ക് കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ തലേന്നത്തെ ഉണ്ടെങ്കിൽ അത് വെച്ച് വാർത്ത് അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കും. ചില സമയത്ത് ഇപ്പം പോൾമോൻ്റെ ക്ലാസ് നടക്കുക, ചില സമയത്തൊക്കെ അവനും കൊച്ചു പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകിത്തരും. ഇപ്പം ഇന്നലത്തെ ചോറ് ഇത്രയേ ഉള്ളായിരുന്നു, അതിൻ്റെ അകത്ത് ഞാൻ വെള്ളമൊഴിച്ച് അതങ്ങ് തിളപ്പിച്ച് ആദ്യം വെക്കും. പിന്നെ എന്നത്തെയും പോലെ രാവിലത്തെ പാലുണ്ടായിരുന്നു, അതെടുത്ത് തണുക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കും.
അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അകത്തെ മുറി ഇങ്ങോട്ട് തന്നെ പ്രൈസമ്മോൻ്റെ ഇരുന്ന് കുറെ കണ്ണും കാക്കറയും കാണിക്കുന്നു. അതെന്തുവാ കണ്ണിന്റെ എക്സർസൈസ് ആയിരുന്നു. കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. പിള്ളേരെ കോം കണ്ടിട്ട് നോക്കാനൊക്കെ പഠിപ്പിക്കുക. അത് ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. Not to move your head, not to move it. It is only because you keep it well up at the front of the camera. Now I'm going to ask you the questions on go here. ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ കൊച്ചയലയാണ് കിട്ടിയത്. അത് തോരൻ വെക്കാന്ന് വെച്ച് ഞാനത് തലേന്ന് ഞാൻ പറഞ്ഞില്ലേ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മളിതൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലത്തെ പരിപാടികൾ നേരത്തെ ആവും. ഞാനങ്ങനെ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇന്നലെ രാത്രിയിൽ ഞാനത് വെട്ടി വെച്ചിരുന്നു. പിന്നെ മോരുകറി വെക്കാന്ന് വെച്ചു. മോരുകറി ഇവിടെ എത്ര വെച്ചാലും ഇവിടെ ആർക്കും അത് പ്രോബ്ലം ഇല്ല. ഹസ്ബൻഡ് പറയുന്നത് കൂടുതൽ എന്തെങ്കിലും എനിക്ക് വയ്യെങ്കിൽ നീ കൂടുതലൊന്നും ചെയ്യണ്ട, കുറേ മോരുകറി ഇങ്ങനെ ലോട്ടായിട്ട് ഉണ്ടാക്കി വെക്ക്, അത് പ്രോബ്ലം ഇല്ല. ഇവിടെ പക്ഷേ എനിക്കങ്ങനെ മോരുകറിയോട് അത്ര താല്പര്യമില്ല, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറേ രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ മോര് ഇന്നലെ ഉറ തൈര് ഉറയെ ഒഴിച്ചായിരുന്നു മെനഞ്ഞാന്ന്. അപ്പോൾ ഇന്നത് മോരുകറി വെക്കാന്ന് വെച്ചാൽ അത് രണ്ട് മൂന്ന് ദിവസത്തേക്കിന് അത് കാണും. പിന്നെ ഞാൻ മോരുകറിയും വെക്കുന്നുണ്ട്. പിന്നെ ചെറുപയർ തോരന്, കാരണം ഹസ്ബൻഡ് മീൻ തോരനൊന്നും കൂട്ടത്തില്ല. പൊതുവേ പുള്ളി അങ്ങനെ മീൻ അത്ര താല്പര്യമില്ല. കഴിക്കുന്നെങ്കിൽ ഈ മുള്ളില്ലാത്ത നമ്മുടെ നെയ് മീൻ, ഈ അലുവ ആവോലിയുണ്ടായ അലുവ അതൊക്കെ കഴിക്കത്തുള്ളൂ. അല്ലാതെ ഇതൊന്നും അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ മക്കളെ ഞാൻ കൊച്ചിലെ അത് പഠിപ്പിച്ച് മക്കൾ കഴിക്കും. മത്തിയാണേലും എല്ലാം കുഞ്ഞുങ്ങൾ കഴിച്ചോളും. ബാക്കിയുള്ള പയർ ഞാനങ്ങ് ഡബയിലോട്ടിട്ട് വെച്ച്. മീൻ തോരനുണ്ടെങ്കിൽ ഇവിടെ ഡാഡിയും ഞാനും എൻ്റെ പോൾമോനും പ്രൈസമോനും പിന്നെ ഞാൻ കൊടുക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിന്നെ വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് കഴിഞ്ഞ വ്ളോഗിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു, ചേച്ചിയുടെ മീൻകറി ഇല്ലാത്ത വ്ളോഗ് കാണാൻ ഒരു രസമോ ഇല്ലെന്ന്. അത് വായിച്ചോണ്ടെ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയും വന്നു. ഈ എൻ്റെ ഈ വ്ളോഗിലെ മീൻകറി കണ്ട് ഒത്തിരി കുട്ടികൾ മീൻ വെക്കാൻ പഠിച്ചെന്നും പറഞ്ഞ് എനിക്ക് കമൻറ്റ് വന്ന്. അതൊക്കെ കേൾക്കുമ്പം ഞാൻ ചിന്തിക്കും, എന്നും മീൻകറി ഇടുമ്പം ഞാൻ ചിന്തിക്കും ഓ എന്നും മീൻകറി ഇടുന്നൊരു ബോറാണ്. പക്ഷേ ഈ കമൻറ്റുകൾ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കും ആ പഠിക്കുന്നവർ പഠിക്കട്ടെ അങ്ങ് ഇടാമെന്ന്. കാണിക്കാൻ ഈ എന്തോലും മീനോ അങ്ങനെയുള്ളത് വേണമെന്നുള്ള ഇതുകൊണ്ട് അങ്ങ് ചെയ്യുന്നതാണ്. അതുപോലെ യു എസ് എയിലൊരു എൻ്റെ ഒരു കുട്ടിയുണ്ട്, വ്യൂവറുണ്ട്. അതിന് എൻ്റെ ഹസ്ബൻഡിന് നല്ല എരിവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കേരള ഫുഡ് ഇങ്ങനെ കഴിക്കാനായിട്ട്. ആ കുട്ടിയും മക്കൾക്കും എരിവ് അങ്ങനെ വേണ്ട. അത് ജോലിക്കും പോകുന്നയാ, അതും ഇങ്ങനെ എല്ലാ വീഡിയോയും കാണും, അതിന് കമൻ്റ് ഇടുകയും ചെയ്യും. അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ എത്രമാത്രം സമയം മാറ്റി വെച്ചിട്ടാണ് ഈ വീഡിയോകൾ കാണുന്നതും അതിന് കമൻ്റ് ഇടുന്നതൊക്കെ, അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ സഹകരണവും സപ്പോർട്ടുമായി എൻ്റെ മുന്നോട്ടുള്ള ഇതിനൊക്കെ കാരണം. ഇതൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീഡിയോ ഇടണമെന്നുള്ള ഒരു മനസ്സ് വരുന്നത്. ഈ മോരുകറിക്കുള്ള ഞാൻ മോരുകറി ആദ്യം ഒന്ന് തേങ്ങ അരക്കാതെ വെച്ചത് കേട്ടോ. ആദ്യം ഒന്നിച്ച് മഞ്ഞളിട്ട് അത് ഒന്ന് ആ മോരടിച്ചത് ഒന്ന് നല്ല പുക വരുന്നിടം വരെ നമ്മളത് ഒന്ന് അടപ്പത്ത് വെച്ച് ചൂടാക്കും. അത് കഴിഞ്ഞ് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിയാപ്പലയൊക്കെ ചേർത്ത് വയറ്റി ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുവാം. എൻ്റെ ഗ്യാസിൻ്റെ ഈ നടുക്കത്തെ അടുപ്പ് കണ്ട കാലിയായിട്ട് കിടക്കുന്നത്. അതെന്ന് പറയുന്നത് ഞങ്ങൾ ഇത് മൂന്നടുപ്പിൻ്റെ ഗ്യാസാണ്, ഞങ്ങളുടെ രണ്ടടുപ്പിൻ്റെ ഉണ്ട്. അപ്പം ഞങ്ങൾ അഞ്ച് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചെന്ന്. അപ്പം റൂംകാരുടെ ഗ്യാസ് ഉണ്ടായിരുന്നു, അത് നാലടുപ്പിൻ്റെ ആയിരുന്നു. ആ നാലടുപ്പിൽ നിന്ന് രണ്ടടുപ്പിലോട്ട് വന്നാൽ എനിക്ക് ജോലികൾ ഒത്തിരി സമയം എടുക്കുന്നു ജോലികൾ അങ്ങോട്ട് തീരാൻ. പിന്നെ ഈ മൂന്നടുപ്പിൻ്റെ അടുത്ത് അന്നേരം ഈ ഗ്യാസെല്ലാം ഞങ്ങൾ അന്ന് ഞങ്ങളുടേതെടുത്ത് ഞങ്ങൾ കെട്ടി വെച്ച റൂംകാരുടെ ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം അങ്ങ് തുരുമ്പെടുത്ത്. പിന്നെ ഞങ്ങൾ ഗ്യാസിൽ നിന്ന് ആൾക്കാർ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ആൾക്കാരെ വിളിച്ച്
ഒരു പയ്യൻ വന്ന് ഗ്യാസ് എല്ലാം ക്ലീൻ ചെയ്തു തന്ന്. പക്ഷെ ആ അടുപ്പുണ്ടല്ലോ അതെല്ലാം അങ്ങ് തുരുമ്പിച്ചു. അപ്പോൾ ആ പയ്യൻ എന്ന് പറഞ്ഞ് ഞാൻ പോയി നോക്കിയിട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുതരാന്ന് പറഞ്ഞു. പിന്നെ ആ പയ്യനെ വിളിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ഇപ്പോൾ ആരും സിലിണ്ടറും കൊണ്ട് വരത്തില്ല, നമുക്ക് പൈപ്പ് ഗ്യാസ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഇനി ഇത് വെൽഡ് ചെയ്യിപ്പിക്കണം. അല്ലാതെ നമ്മൾ കടയിൽ ചെന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ആ മെഷർമെൻറ്റിലുള്ള ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ രണ്ടടുത്ത് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ജോലികൾ അങ്ങോട്ട് തീരുന്നില്ല. അതുപോലെ ചെറുപയർ ഞാൻ ഇന്ന് തേങ്ങ ഇല്ലാതെ വെക്കുന്നേ. ഉള്ള തേങ്ങ തിരുമ്മിയത് ഞാൻ അറിയാതെ എല്ലാം കൂടെ എടുത്ത് അങ്ങ് മീൻപീരയ്ക്ക് എടുത്ത് ഇതതുകൊണ്ട് ഞാൻ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാനന്ന് മുളക് പൊടിയും നമ്മുടെ ഗരം മസാലയും ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെയൊക്കെ ചേർത്ത് നന്നായി വെളുത്തുള്ളി അങ്ങോട്ട് ചതച്ചും ചേർക്കും. അതുപോലെ സവാളയും കുറച്ച് ചേർക്കും. ഇത് രണ്ട് ദിവസത്തേക്കുള്ള പയർ തോരന. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു ഞാൻ ആ കുക്കറിൽ അല്ല വേവിച്ചത്, ഒരു വിസിലടിച്ചപ്പോഴത്തേന് അത് ചെറുതായിട്ടൊന്ന് വെന്തേ ഉള്ളൂ. ഇനി ഇത് ഈ വെള്ളത്തിൽ കിടന്ന് ചെറിയ തീര് ഈ എൻ്റെ ചീനിച്ചട്ടി നല്ല ഇൻ്റാലിയത്തിൻ്റെ ആയതുകൊണ്ട് നല്ല ചൂട് നിൽക്കും. ഒന്ന് തിളപ്പിച്ച് നമ്മൾ ഒന്ന് വേണമെങ്കിൽ ഓഫാക്കി ഇട്ടാലും മതി, അത് തന്നെ ആ ചീനിച്ചട്ടിയുടെ ചൂടിൽ കിടന്ന് അതങ്ങ് വെന്തോളും. ഞാനിവിടെ മീൻ തോരനാണ് വെക്കുന്നത്. ഞാൻ കുറച്ച് പുളി കഴുകിയെടുത്തിട്ട് ഞാൻ അതൊന്ന് തിളപ്പിച്ച് ഇപ്പം ഒരിളം ചൂടുള്ളൂ നമ്മുടെ കൈയൊക്കെ ഇടാവുന്നത്. ഇതിൻ്റെ അകത്തോട്ടൊരു രണ്ട് സവാള. ഞാനിവിടെ കുറച്ച് അരപ്പരച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങ, അതിലോട്ട് ഒരു മൂന്നാല് പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഞാൻ ഇതിൻ്റെ അകത്ത് ഇഞ്ചി അങ്ങ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇഞ്ചി ഇതിൻ്റെ അകത്തിട്ട് പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി. പച്ചമുളക് കീറിയിടണേ, കീറിയിടാം. അല്ലാണ്ട് ഇതിപ്പം പച്ചമുളക് ഇങ്ങനൊക്കെ ഇതിലുണ്ട്, ചതഞ്ഞിട്ടേ ഉള്ളു. ഇതെല്ലാം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇതിലോട്ട് ഞാൻ കുഞ്ഞ് അയലക്കുഞ്ഞാണ് എനിക്ക് കിട്ടിയത്, ഉലുവാപ്പൊടി ഒന്ന് മിക്സ് ചെയ്തേക്കാം. ആ മിക്സിയുടെ ജാറ് കഴിച്ച് ഞാൻ കഴുകിയാൽ കുറച്ച് വെള്ളം, എന്നിട്ട് ഇതൊന്നും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഇട്ടങ്ങ് ഉടക്കണ്ടേ. സ്പൂണിന്റെ ആ മൂട് വശം കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം, അന്നേരം മീൻ പൊടിഞ്ഞു പോകത്തില്ല. ഇതുവരെ ഞാൻ തീ ഓൺ ആക്കിയില്ല. ഇനി തീ ഓൺ ആക്കി ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പം തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒന്നുകൂടെ സ്പൂണിന്റെ ആ മൂട് വശം കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പം നമ്മുടെ മീൻ തോര നന്നായി പറ്റിയിട്ടുണ്ട്. ഞാനതിൻ്റെ തീ ഒന്ന് കുറയ്ക്കുക. ഇതിന് മുകളിലോട്ട് ഒരിച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഇന്ന് കുടിക്കാൻ വെള്ളം വെച്ചത്. ഇന്നലെ വൈകിട്ടേ ഞാൻ ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇന്നലെ വൈകിട്ടേ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചായിരുന്നു. പിന്നിപ്പം അതെടുത്ത് ഒഴിച്ചു വെച്ചിട്ട് ബാക്കി പിന്നെ വെച്ചതെല്ലാം ഒതുങ്ങി. ഇവിടെ പയർതോരൻ മോര് നമ്മുടെ മീൻ തോരനും റെഡി ആയിട്ടുണ്ട്. മല്ലി
ഇപ്രാവശ്യം വാങ്ങിച്ച മല്ലി എന്തോ ഒരു ഞാൻ പൊടിക്കുന്നിടത്തുനിന്നല്ല ഇപ്രാവശ്യം വാങ്ങിച്ചത്. പൊടിക്കുന്നത് തന്നെ അവരുടെ കയ്യിൽ ഇരിക്കുന്ന പറഞ്ഞ എന്നും ഞാൻ ഈ അരിയൊക്കെ വാങ്ങിക്കുന്നത് കടയിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചത്. പക്ഷെ അതൊരു പച്ച മണം, അതൊന്ന് വറത്തൊന്നുകൂടെ ഞാൻ പൊടിക്കട്ടെ. ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഡാഡി ഒന്ന് നടക്കാൻ പോകണേ. കുറേ നാൾ കൊണ്ട് മക്കൾ പറയുക ബർഗർ തിന്നണം. അതുകൊണ്ട് ഇപ്പം വെളിയിൽ പോകാൻ പറ്റ അങ്ങനെ പോയി കഴിക്കാനൊന്നും നോക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ തന്നെ ഡാഡി ഇന്ന് പോയപ്പം ബർഗർ വാങ്ങിച്ചുകൊണ്ട് വന്നെയാ, അതിരുന്ന് തിന്നുക. കുറച്ച് മീൻ ഞാനിവിടെ, അത് ഇന്നലെ വൈകിട്ട് ഞാൻ ഇച്ചിരി ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ചേർത്ത് വെച്ച ഇതിനൊന്ന് ചെറിയ പീസാക്കി എടുത്തതാ. ഇതിനൊന്ന് വറുത്തെടുക്കണേ മീൻ പിക്കിളിടാനായിട്ട്. ഇതിപ്പോ ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നില്ല, ഞാൻ ഇന്ന് എനിക്ക് ഉണ്ടാക്കണമെന്നും വെച്ച് ഇന്നലെ ഞാൻ വൈകിട്ട് അങ്ങ് ഇന്ന് എനിക്ക് സമയം പോകുന്നു പറഞ്ഞ് ഞാൻ ചെയ്ത് വെച്ചതാ. അല്ലെങ്കിൽ കുറച്ചേരം ഒരു 10 ടേബിൾ ഉണ്ടെങ്കിലും വെച്ചാൽ മതി. മീനെല്ലാം വറുത്തെടുത്ത് കുറച്ച് ഓയിൽ ഇറങ്ങി മാറ്റി ഇതിലോട്ട് കടുകും ഉലുവയിട്ട് കൊടുക്കാം. ഇവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാനൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വഴന്നതിന്റെ അത്തോട്ട് ഇനി കുറച്ച് മഞ്ഞപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 teaspoon മഞ്ഞപ്പൊടി, മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 tablespoons കാശ്മീരി മുളക് പൊടി ചേർത്തു. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഇത് ചെറുതീയിലിട്ട് ഈ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ഇതിലോട്ട് 1 teaspoon ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം മൂത്ത് വരുമ്പോ നമുക്ക് ഇതിന്റെ അകത്തോട്ട് വറുത്ത് വെച്ച് മീൻ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത്, പിന്നെ നമുക്ക് അത്രയും പുളി വേണമെന്നനുസരിച്ച്, ഇതിപ്പോ ഒത്തിരി നാൾ വെച്ചേക്കാൻ അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചാറനുസരിച്ച് കുറച്ച് ചൂടുവെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒട്ടും ഒഴിക്കരുത്. അതല്ല എങ്കിൽ എണ്ണയും വിനാഗിരിയിലുമാണ് ഇത് ഗ്രേവി അനുസരിച്ച് നിൽക്കേണ്ടത്. നമ്മുടെ പിക്കിൾ ഇപ്പം റെഡി ആയിട്ടുണ്ട്. രാത്രത്തേക്കിന് ഞാൻ പുട്ട ഉണ്ടാക്കാം. രാത്രത്തേക്കിന് ഞങ്ങൾക്ക് 3 പേർക്ക്, എനിക്കും മക്കൾക്കും പുട്ടുണ്ടാക്കാൻ കാര്യം. ഡാഡി ഇപ്പോൾ വൈകിട്ട് കൊണ്ടുവന്ന പഴം നന്നായി അങ്ങ് പഴുത്തു പോയ പഴമാണ്. അത് ഇന്നിപ്പോൾ പഴുത്തു പോയെങ്കിൽ നാളെയാകുമ്പം ഈ പിള്ളേരൊന്നും അത് കഴിക്കത്തില്ല, ചുമ്മാ എടുത്ത് കളയേണ്ടി വരും. എന്നാലും ഞാൻ ചിന്തിച്ചത് കളയാതെ എന്നാൽ രാത്രി പുട്ടുണ്ടാക്കാമെന്ന്. നിങ്ങളിപ്പോൾ ഞാൻ ആ കുഴച്ചത് കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് കൈയും കൊണ്ട് കട്ട പിടിക്കത്തക്ക വിധത്തിൽ ഞാൻ ഇച്ചിരി 1-2 cups ഗോതമ്പും 1 cup നമ്മുടെ പഞ്ഞിപ്പുല്ലിൻ്റെ പൊടി റാഗിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഞാൻ അങ്ങനെ കുഴച്ച് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് മാവ് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് 1 tablespoon ഡ്രൈ ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് നമ്മുടെ മിക്സിയുടെ മിക്സിയിലിട്ട് ജാറിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ മിക്സിക്കകത്ത് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് 2-3 times ഒന്ന് പൾസ് ചെയ്യും. അപ്പം നമ്മുടെ സോഫ്റ്റ് പൊടി നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഒന്നിയിൽ ആ ഓരോ പ്രാവശ്യവും അടിക്കുന്ന സമയത്ത് ഓരോന്നുള്ള ഉപ്പ്, അതിന് ഓരോ കുറ്റിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ അതെല്ലാം കൂടെ പൊടിച്ചിട്ട് ഇങ്ങനെ പാത്രത്തിൽ ഇട്ടിട്ട് ലാസ്റ്റിലാണ് ഉപ്പ് അതിലിട്ടത്. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ നമ്മൾ അടിക്കുന്നതനുസരിച്ച് ആ കട്ട മാറിയില്ല എങ്കിൽ വീണ്ടും കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ അന്നേരം ചൂടോടെ നമുക്ക് അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇങ്ങനത്തെ നമ്മൾ നേരത്തെ പണ്ട് നമ്മൾ ഈ കുഴയ്ക്കുന്ന പോലെ ഒന്നും കുഴയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പം രാവിലെ പുട്ടുണ്ടാക്കാനാണെങ്കിൽ രാത്രി ഇങ്ങനെ കുഴച്ചിട്ട് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് രാവിലെ ഒന്ന് ഉണ്ടാക്കി നോക്കും, പെട്ടെന്ന് ആവിയും വരും. നല്ല സോഫ്റ്റ് ആയിരിക്കും ആ പുട്ട്.
ഇവിടെ നല്ല ചെമ്പാപ്പൂട്ട് പോലെയായിരുന്നു. കാരണം നമ്മൾ ആ റാഗി പൗഡറൂടെ മിക്സ് ചെയ്തുകൊണ്ട് നല്ലൊരു ബ്രൗൺ കളറും ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇത് ചൂടോടാണ് നമുക്കിത് കഴിക്കേണ്ടത്. പിന്നെ തണുത്ത് പോയാൽ ഒരിച്ചിരി മുറുമുറായിരിക്കും. സാധാരണ എല്ലാ പുട്ടും അതുപോലെയൊക്കെ ആയിരിക്കും. ഞാനിങ്ങനെ എല്ലാം ഇപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഒരിച്ചിരി എനിക്കുണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. രാവിലെ ഞാനത് എടുത്തോണ്ട എന്തോ സോഫ്റ്റ് ആയിരുന്നു, എനിക്ക് പെട്ടെന്ന് ആവിയും വന്നു. പിന്നെ നമ്മൾ സാധാരണ ഈ പുട്ടുണ്ടാക്കുന്നത് പോലെ പുട്ടുകുറ്റിക്കകത്ത് തേങ്ങ ഇട്ടിട്ട് പുട്ട് ഉണ്ടാക്കി ഇങ്ങനെ എടുത്താവുള്ളൂ, പെട്ടെന്ന് ആവി വരും. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് കോൾമോന് കൊടുക്കുമായിരുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് മറ്റേതിനേക്കാൾ എളുപ്പം ഇങ്ങനെ ചെയ്താൽ പറ്റും. ഇപ്പം പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സൺഡേയിലത്തെ വീഡിയോ ആയ സൺഡേ കർട്ടനുകളെല്ലാം മാറുമായിരുന്നു. ഞാനുടനെ കർട്ടനുകളെല്ലാം മാറിയിട്ട് പെട്ടെന്ന് അതെല്ലാം കൊണ്ടുപോയി കഴുകാനായിട്ടിട്ട് പ്രൈസമോൻ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുക. അത് കാണുമ്പോൾ പോൾമോൻ പറയും, അവൻ മാത്രം ഒന്നും ചെയ്യുന്നില്ല, അവൻ നിന്ന് ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്യുക. ഞാൻ പറയണം, അവൻ കുഞ്ഞല്ലേ, അവനോടൊന്ന് വലുതാവട്ടെ, എന്നിട്ട് അവനെയും കൊണ്ട് ആവുന്നതൊക്കെ അവനെയും കൊണ്ട് ചെയ്യിപ്പിക്കാം. പോൾമോന് ഇവനിടയ്ക്ക് അവനെ ഇനിയും ഡിസ്റ്റർബ് ചെയ്യാൻ ചെല്ലും, അത് അവന് ദേഷ്യമാണ്. ഇവൻ അവരുടെ തടങ്ങിയിരിക്കത്തില്ല. അന്ന് എനിക്കങ്ങനെ വലിയ ജോലികളൊന്നും ഇല്ലായിരുന്നു. അവർ അപ്പപ്പായും മോനും കൂടെ എല്ലാം ഏറ്റെടുത്തു. ഇവിടെ തുടയ്ക്കുന്നത് കണ്ടോ ഒരാൾ, ഒരു കയ്യിൽ മൊബൈൽ ഒരു കയ്യിൽ തുടക്കും. അമർത്തി തുടക്കി അമർത്തി തുടക്കി ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക്